പടമാണ്, ഫാമിലി ഓഡിയൻസിന് ഇഷ്ടപ്പെടും. പിന്നെ സെക്കൻഡ് ഹാഫ് വളരെ നല്ല മൂഡായിരുന്നു, നല്ല ഒരു ഫീൽ ഉണ്ടായിരുന്നു. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആൻഡ് മ്യൂസിക് എല്ലാവരും നല്ലോണം അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഫോർ നല്ല പടമാണ്, കാണാൻ പറ്റിയ പടം കാണണം. ഇന്നത്തെ കാലത്തെ യുഗത്തിൽ നോക്കുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പടങ്ങൾ കണ്ടിരിക്കണം. നന്നായി. സുമാർ കൂടെയാണ് പടം കണ്ടത്. നല്ലൊരു ഫിലിമാണ്, കാരണം ട്രെയിലർ കണ്ടുപോലെ നല്ല മൂവിയാണ്. ഒരു മാൻ ഒരു അഫ്ഗൻ വൈബിൾ ലൈഫ് കാണിക്കുന്നു, അതിൻ്റെ ഇടയിൽ ഒരു മേഡർ നടക്കുന്നു, അതിൻ്റെ ത്രില്ലറാണ്. പിന്നെ കോമഡി ഉണ്ട്, മോഡേൺ ലൈഫ് കാണിക്കുന്നു. അഞ്ചിട്ട് മറ്റേ വിനയ ഫോണിൻ്റെ അഭിനയക്കാണ്ട് ഇർഫാൻ ഖാൻ്റെ ആക്ടിങ് പോലെയാണ്. അർണയുടെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ അഞ്ചിത്താര, മെറിൻ ഫിലിപ്പ്, കൃഷ്ണകുമാർ എല്ലാം കൊണ്ടും നല്ലൊരു എൻ്റർടൈനറാണ്, നല്ലൊരു മെസ്സേജും ഉണ്ട്. നല്ല ക്ലൈമാക്സ് ആണ്, നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു ക്ലൈമാക്സ് ആണ്. എല്ലാവരും നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറഞ്ഞു. ഞാൻ പാടിയിട്ടും കൂടി ഉണ്ട്, എൻ്റെ പാട്ടും കൂടി ഒക്കെ ഉണ്ടല്ലോ. കാതിൽ ചൊല്ലി എന്ന് പറഞ്ഞ സോങ്ങിൻ്റെ ഞാനാണ് പാടിയിരുന്നത്. എൻ്റെ പേര് നേത്ര. നന്നായിട്ടുണ്ട്. ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു നല്ല അടിപൊളി ഒരു പടം. എല്ലാവരും ധൈര്യമായിട്ട് കാണാം. കൊള്ളാം. കണ്ടോ എങ്ങനെയുണ്ട്? ജീവിതമായിട്ട് സാമ്യമുണ്ടോ തോന്നി? ജീവിതമായിട്ട് സാമ്യമുണ്ടോ തോന്നി. ജീവിതമായ കഥാപാത്രങ്ങളാണ് ഇപ്പോൾ വരുന്നത്. ഇല്ലടോ, രസമുണ്ട്. ഫാമിലിക്ക് ഇഷ്ടമായി എന്ന് പറയുന്നുണ്ട്. ഫാമിലിയായിട്ട് കാണാൻ പറ്റുന്ന വിനയ ഫോട്ട് വന്നു. ഇവിടെ നല്ല പടമാണ്. പിന്നെ നമ്മൾ തന്നെ നമ്മൾ അഭിനയിച്ച സിനിമ നല്ലതെന്ന് പറയുന്നത് മോശമല്ല, നല്ല പടമാണ്. എനിക്ക് തോന്നുന്നു കൂടുതൽ ആളുകൾ ഞാൻ പറഞ്ഞില്ല, നമ്മൾ ത്രില്ലറാണ്, ഹ്യൂമർ ഉണ്ട്, മാൻ ഹ്യൂമർ. സീരിയസ് അഭിനയം രക്ഷയില്ല. അഭിനയ ഫോട്ട് സിമ്പിളാണ്, ഹംബിളാണ്. ായിട്ട് സൂപ്പറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ നല്ല നല്ല